ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഫ്ലവർ ഗാർഡൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ലക്കി ആയിട്ട് തുടങ്ങാം. ലക്കി ബാംബു ആണ് ഇത്. അടുത്തതായി ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. നല്ല രസമാണല്ലേ ഇത്. ഇതിൻ്റെ ഇല കാണാൻ വൈറ്റ് ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ഗ്രീൻ ലീഫിൽ വൈറ്റ് ആയിട്ടുള്ള പുള്ളികൾ വരികയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതൊരു ഇലച്ചെടിയാണ്. ഇത് ഇങ്ങനെ കുറേ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ. നല്ല രസമാണ് ഇതിൻ്റെ ഇലയൊക്കെ കാണാൻ. വ്യത്യസ്തമായ കളറിലൊരു ഭംഗിയുള്ള ഇലച്ചെടി നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇത് ഷോർട്ട് ചെയ്ത് നിർത്തുമ്പോഴാണ് കൂടുതൽ ഭംഗി. കുറേ വലുതായി ഉണ്ടായിപ്പോയാൽ അത്ര രസം ഉണ്ടാവില്ല കാണാൻ. പിന്നെ ഇത് വേറൊരു ഇലച്ചെടിയാണ്. ഇതൊരു ഇവിടെ ഇങ്ങനെ വേറൊരു കളറ് വന്നിട്ട് പച്ച സൈഡിൽ വെറുതെ ഒരു കോട്ടിങ് പോലെ. ഇതിപ്പോൾ മിക്കവരുടെ വീട്ടിലുണ്ട് ഓർക്കിഡ്. വൈറ്റ് കളറുള്ളതും പിന്നെ ഇതിൻ്റെ വേറെ കളറുകളുണ്ട് കുറേ. കണ്ടോ? കുറേ പൂവുണ്ടാവും ഇതില്. കണ്ടോ, ഇതില് ആകെ വയലറ്റ് കളർ മാത്രമേ ഉള്ളൂ. നീ ചെടി കണ്ടുമ്മ പിടിക്കല്ലേ. വയലറ്റ് കളർ മാത്രമേ ഉള്ളൂ ഇതില്. ഇതില് വൈറ്റ് ഓൺലി. ഇതിലാണെങ്കിൽ വയലറ്റും നീ വൈറ്റും വരുന്നുണ്ട്. പിന്നെ യെല്ലോ കളറും വരുന്നുണ്ട്. അങ്ങനെ കുറേ തരത്തില് ഇതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട്. ഇതിന്റെ പേര് കൊറേ ഇതായിട്ടാ വലുതാവുള്ളൂ കേട്ടോ, പൂവ് ഇരിയുള്ളൂ. ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. ഞാനിങ്ങനെ വിളിക്കുന്നത് പ്ലാസ്റ്റിക് പൂ എന്നാണ്. അതിന്റെ പൂവുണ്ടായി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പോലെയാണ്. അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് ചെടി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിൻ്റെയും പലതരത്തില് കളേഴ്സ് ഉണ്ട് ഇതിന്റെ പൂവിന്. പല കളേഴ്സ് ഉണ്ട് ഇതിന്റെ. ഇത് നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന മറ്റേ ടൈപ്പ് റോസ, ഇതുപോലത്തെ റോസയില്ലേ, അതിന്റെ അങ്ങനെ നിക്കണം. ഇത് ജെറബറയാണ്. ഇതിന്റെ മുട്ട് കണ്ടോ ഇവിടെ ഇട്ടാണ്. ഇവിടെ മുട്ടിട്ടുണ്ട്. ഇത് ഉണങ്ങി ഇവിടെ ഉണ്ടായി നിൽക്കുന്നത്. വിത്താണെന്ന് തോന്നുന്നു. ഇത് ഉണങ്ങിപ്പോയി ഇവിടെ ഉണ്ടായത്. മീൻസ് ഇവിടെ ഉണ്ടായത് ഇവിടെ മുട്ടിട്ടിട്ടുണ്ട്. വൈറ്റ് റോസ് ആണ്. ഈ ചെത്തി കണ്ടോ, നല്ല രസമാണ്. കുഞ്ഞ ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത് ഈ ചെത്തിയും. പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ചെത്തിയും. ഇതിന് ഒരു ലൈറ്റ് ആയിട്ടുള്ള ചുമപ്പ് കളറാണ്. ഇത് റോസ് ചെത്തിയാണ്. ഈ ചെത്തിയില് കണ്ടോ ഇതുപോലത്തെ ഒരു കളറാണ്. ഇതിന് കുഞ്ഞിലായിട്ടുള്ള ചെത്തി. ഇതിനെ മാങ്ങനാറി എന്നാണ് നമ്മൾ പറയുക സാധാരണമായിട്ട്. ഇതിന്റെ ഓറഞ്ച് മഞ്ഞ കളറുകളിലൊക്കെ ഉണ്ട്. പിന്നെ ഇത് വേറൊരു ഇലച്ചെടിയാണ്. ഇതും അതുപോലെ എന്തോ ആണ്. ചെത്തി ഇത് കണ്ടാൽ നമ്മൾ ചീരയാന്ന് തോന്നും. ബട്ട് ഇതൊരു ഇലച്ചെടിയാണ്. ചീര പോലെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഇതൊരു ഇലച്ചെടിയാ. നല്ല രസമാണ് ഇതിന്റെ. ഡാർക്ക് കളറാ ഇതിന്റെ ഇലകൾക്കൊക്കെ. കണ്ടോ നല്ല സുന്ദരം. ഇത് കാണാൻ നല്ലോണം. അതിപ്പോ അത്യാവശ്യം ഇത്ര വലുതായി. ഇതിങ്ങനെ നിൽക്കും, ബൊക്കെ ഷേപ്പിൽ നിൽക്കും ആണ്. ഇതിന്റെ ഭംഗി നല്ല രസാ നിക്കണ കാണാ. ഇതിന്റെ കുഞ്ഞിത് ആ സൈഡിൽ ഉണ്ടായി നിക്കുന്നുണ്ട്. കാണിച്ചു തരാവേ. ഇതാണ് അതിന്റെ വേറൊരു കളർ, വേറൊരു കുഞ്ഞ മോഡല്. കുഞ്ഞ പൂ അതിലുണ്ടാവും. ഇത് ഇത്ര വലുതായിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ ഇത്രയായിട്ട് നിർത്താം. മുള്ളുമായി പിന്നെ എനിക്ക് ആർക്കായാലും വെട്ടാൻ ഇത്തിരി പണിയാ. പിന്നെ ഇതും ഒരു ടൈപ്പ് ഇലച്ചെടിയാണ് അല്ലടാ. ഇത് ചെത്തി ഇതും ഇതന്നെയാണ് ഞാൻ കൂടുതൽ കാണിക്കാറ്. എനിക്ക് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ബാക്ക് കണ്ടോ,
നല്ല വയലറ്റ് കളറ്. ഇനിപ്പുറത്തോ നല്ല പച്ച കളറ്, നല്ല രസം അത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു കുഞ്ഞു പോട്ടിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതിലൊക്കെ 10 മണി നട്ടുപിടിപ്പിച്ചതാ, കോഴിയുടെ ശല്യം കാരണം ഒക്കെ പോവും. പിന്നെ ഇതൊരു ടൈപ്പ് ഷോർട്ട് ചെത്തിയാണ്, വേറെ വേറെ കളറുകളാണ്ട് ഇതിൻ്റെ. ഇതിൽ റോസ് നൈസായി നട്ടിട്ടുണ്ട്, അതിലുണ്ടായി വന്ന് റോസ്. പിന്നെ വേറെ ഈ റോസിൻ്റെ കളർ എന്താണ്, റോസ് കളറല്ലേ, ഈ റോസിൻ്റെ കളർ റോസ് കളറാണ് കേട്ടോ. സൂര്യകാന്തിയുടെ വിത്തൊക്കെ കൊണ്ടുവരുമ്പോൾ നട്ടുപിടിപ്പിച്ച് വെച്ചതാണ് ഇതൊക്കെ. അത് വെള്ളം ഇതേ കണ്ട സൂര്യകാന്തിയുടെ വിത്ത്. പിന്നെ ഈ ചെടി, ഇതിൻ്റെ പേരെന്താ, ഇതിൻ്റെ പേര് നിത്യ കല്യാണി എന്നാണ്. ഇത് പലരും വീട്ടിലുണ്ടാവും. ഇത് പല പല കളേഴ്സാണ് കേട്ടോ ഇതിന്, കൊറേ നല്ല വ്യത്യസ്തമായി വൈറ്റ് വൈറ്റ് അങ്ങനെതേ കണ്ട. ഇവിടെ വേറെ അയ്യോ പൊട്ടിച്ചു കളഞ്ഞാ, വേറെ കണ്ട വേറെ കളറ്. ഇതിന്റെ ആ പൊട്ടിച്ചു കളഞ്ഞു ഞാൻ, കണ്ടോ അങ്ങനെ കൊറേ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വൈറ്റ് റോസ്, വൈറ്റ് റോസിൽ നൈസായിട്ട് റോസ് ഷെയ്ഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. മുട്ടത് കൊറേ ഉണ്ടാവും. ഇത് മീൻസ് കുഞ്ഞു കുഞ്ഞു മുട്ടിട്ടിട്ട് എല്ലാ ഒരു ചെടിയിൽ കൊറേ ഉണ്ടായി നിൽക്കുന്ന ഒരു ചെടി. ഇതിൻ്റെ കുഞ്ഞതും വലുതുമാണ് കേട്ടോ, കുഞ്ഞിലൈൻ്റെ. ഇത് ഞാൻ പറഞ്ഞില്ലേ പൈനാപ്പിൾ ചെടി പോലെ ഉണ്ടായിരുന്ന ചെടി, ഇത് മാങ്ങ നാറി. പിന്നെ ഇവിടെ അശോക ചെത്തി അങ്ങനത്തെ ഒക്കെ സംഭവം ചെറുതായി നട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ മതിലിൽ പ്ലാസ്റ്റിക്കിൽ കവറിൽ മണ്ണ് നിറച്ച് നട്ടുപിടിപ്പിച്ചാണ് ചെടികളാണ് കേട്ടോ. ഇതൊരു ടൈപ്പ് പൂവാണ്. പിന്നെ ഇതൊരു ഇതൊക്കെ കണ്ടോ, മന്ദാരം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉണ്ടായി നിൽക്കുമ്പോൾ ഇതുപോലെയൊക്കെ തോന്നും. ഇത് അവസാനം പിന്നെ നീല കളറാവും.
നീല കളർ പൂണ്ടായി നിൽക്കുന്നുണ്ട് അവിടെ. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കളറായിട്ട് വരും. അത് ഞാൻ കുറേ വട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലവാൻഡർ നല്ല രസമാണ്. ഇതിന് സ്മെല്ലും പിന്നെ ഒരു നമ്മൾ പെർഫ്യൂമും പൗഡേഴ്സും ഒക്കെ ഉണ്ടാക്കുന്ന ഇതുകൊണ്ടാണ്. നല്ല രസമാണ് അത് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ ഒരു ഇലച്ചെടിയാണ്. ഇതൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഇത് ലക്കി ബാംബു. പിന്നെ ഇത് മണി പ്ലാന്റിൻ്റെ വേറെ രൂപമാണ്. ഇതൊരു ടൈപ്പ് ഇങ്ങനെ കയറിപ്പോണ ടൈപ്പ് ചെടിയാണ്, ഇലച്ചെടി തന്നെയാണ് ഇതൊക്കെ. ഇതും ഒരു ഹഡ് ഷേപ്പിൽ ഷോർട്ടായി നിൽക്കേണ്ട ഒരു ചെടിയാണ്. ഇതൊക്കെ ഇലച്ചെടിയാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ നിത്യ കല്യാണിയുടെ വേറെ കളറാണ്, വെള്ള കളറ്. ഇതിൽ നിറയെ വെള്ള പൂ ഉണ്ടായി നിൽക്കും, കണ്ടോ ഈ പൂ ഉണ്ടായി നിൽക്കും, നിറയെ ഉണ്ടായി നിൽക്കും. പിന്നെ ഇത് ഈ മെലാസ്റ്റോമയിൽ നല്ല രസമായിട്ട് പൂ ഉണ്ടായി നിൽക്കും. ഇത് ഞങ്ങളുടെ അമ്മ വീട്ടിൽ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് മെലാസ്റ്റോമേൻ്റെ. ഇതിൻ്റെ പേരെനിക്കറിയില്ല, ബട്ട് നല്ല ഭംഗിയാണ് കാണാൻ. സൈഡിൽ അവിടെ ഞങ്ങൾ കവറിൽ ടൊമാറ്റോ ഒക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ ചെടി ഉണ്ടോ നിങ്ങൾ? ആ ചെടി വെയിലത്ത് വെയിൽ കിട്ടുമ്പോൾ നല്ലോണം ചുമക്കും അത്. ഇവിടെ പിന്നെ കുറേ പത്ത് മണിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, ഭയങ്കര കോഴിച്ചല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ഇതായിട്ട് കെട്ടി നട്ടുപിടിപ്പിച്ചാണ്. ഇതൊരു ഇലച്ചെടി തന്നെയാണ്. ഇത് പിന്നെ മഞ്ഞക്കൊങ്ങണി. ഇതിൻ്റെ വേറെ വേറെ കളേഴ്സൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞ പൈനാപ്പിൾ ചെടിയിൽ പൂണ്ടായി നിൽക്കുന്നത്. ഇതിൽ കുറച്ചുകൂടിയും പൂണ്ടാവും, ഇങ്ങനെ കുറച്ചുകൂടി മെതള വിരിയാനുണ്ട്. കമ്മൽ ചെടിയാണ് കേട്ടോ അത്. ക്രിസ്മസ് ട്രീ, അത് ആ സൈഡിലേക്ക് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന അപ്പുറത്തും ഒരെണ്ണോടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഓറഞ്ച് കളർ ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ കളേഴ്സിൽ യെല്ലോ കളേഴ്സിലൊക്കെ കുറേ ഉണ്ടാവും. മഴ തുള്ളികളും തുള്ളിവന്നല്ലോന്ന് എങ്ങനെ എഴുതാ? ഈ മഴ തുള്ളികളും തുള്ളി വന്നല്ലോ അതിനെ. ഇതും വേറെ ടൈപ്പ് ഒരു ഇലച്ചെടിയാണ്, ടേർട്ടിൽ വൈൻ ആണ് കേട്ടോ. ഹാങ്ങിങ് ഹാങ്ങിങ് പ്ലാന്റ്. ഇത് ഇത്ര വരെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു, അത് പിന്നെ മടക്കി വെച്ചതാണ്. കുറച്ചുകൂടിയും നല്ലോണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മണി പ്ലാന്റ് ആണിത്. പിന്നെ ഇതൊരു ടൈപ്പ് നീല പൂണ്ടാവുന്ന റോസ് പൂണ്ടായിരുന്ന ഒരു ചെടിയാണ്. പിന്നെ നമ്മുടെ മുറുകൂട്ടി ഹാങ് ചെയ്തപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാം, ഹാങ് ചെയ്താൽ. പിന്നെ ഇത് ടേർട്ടിൽ വൈനൊക്കെ കുറേ ഹാങ് ചെയ്തിട്ടുണ്ട്. ചകിരിയിൽ ഇങ്ങനെ വെള്ളം ചകിരിച്ചോറൊക്കെ ആഡ് ചെയ്തിട്ട് ഓർക്കിഡ് നട്ടുപിടിച്ചിട്ടുണ്ട് കണ്ടോ, കരിക്കട്ടയൊക്കെ ആഡ് ചെയ്തിട്ട്. പിന്നെ ഇത് ഞങ്ങൾ നമ്മുടെ ചിരട്ടയിൽ കുറച്ച് നല്ലോണം വെള്ളമുള്ള മണ്ണൊക്കെ ഇട്ടിട്ട് നട്ടുപിടിപ്പിച്ചാണ്. പ്ലാസ്റ്റിക് കുപ്പിയിൽ അങ്ങനെ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ. ഇത് 10 മണിയാണ് കേട്ടോ ഈ പ്ലാസ്റ്റിക്കിൽ. ഇതൊരു നീല കളറിലെ പൂവാണ്, ഇതുപോലത്തെ ഒരു റോസ് കളറും ഉണ്ട്. ഇതിപ്പോൾ ഹാങ് ചെയ്യാൻ വെച്ചാണ് പോട്ടാണ് കേട്ടോ. പിന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ റെസ്പോൺസ് കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.